നമസ്കാരം. റഷ്യയിലേക്ക് യുദ്ധത്തിനായി ഇന്ത്യക്കാരെ അനധികൃതമായി കടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്കാരെ യുദ്ധഭൂമിയിലേക്ക് വിടുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല എന്ന നിലപാടാണ് ഇന്ത്യയുടേത്. റഷ്യൻ അംബാസിഡറെ ഇതിനോടകം തന്നെ വിളിച്ച് ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്യാനായി മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരെയാണ് റഷ്യയിലേക്ക് കടത്തിയത്. ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ടാണ് നിരവധി പേരും റഷ്യയിൽ എത്തിപ്പെട്ടത്. കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്യാൻ നിർബന്ധിതരായി നിരവധി മലയാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും പരിക്കുകൾ പറ്റുകയും ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ജോലിക്ക് പോയി ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട കഥയാണ് പൂവാർ സ്വദേശി ഡേവിഡ്സ് പറയുന്നത്. സൂപ്പർ മാർക്കറ്റിൽ സുരക്ഷാ ജീവനക്കാരൻ എന്നാണ് ഏജന്റ് പറഞ്ഞിരുന്നത്. 3 ലക്ഷം രൂപ നൽകിയാണ് റഷ്യയിലെത്തിയത്. അവിടെ എത്തിയ ശേഷമാണ് ഉക്രൈനെതിരെ യുദ്ധം ചെയ്യാനാണ് തങ്ങളെ എത്തിച്ചത് എന്ന വിവരം മനസ്സിലാക്കുന്നത്. ഇന്ത്യയുടെ കൃത്യസമയത്തെ ഇടപെടലിലൂടെ നിരവധി പേരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യക്കടത്ത് വളരെ പ്രാധാന്യത്തോടെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. വർഷം തോറും 10 ലക്ഷക്കണക്കിന് ആളുകളാണ് മനുഷ്യക്കടത്തുകാരുടെ കെണിയിൽപ്പെടുന്നത്. ഓരോ വർഷവും മനുഷ്യക്കടത്തുകാരുടെ കെണിയിൽപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മനുഷ്യക്കടത്തിൽ അകപ്പെടുന്നവരിൽ 23% പെൺകുട്ടികളും യുവതികളുമാണ് എന്നുള്ളതാണ് യുനിസെഫിന്റെ പഠനത്തിൽ വെളിപ്പെടുന്നത്. ഓരോ വർഷം മാറുമ്പോഴും ഈ കണക്കുകളിൽ മാറ്റവും വരുന്നുണ്ട്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ മനുഷ്യക്കടത്ത് വളരെ കൂടുതലാണെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2022 ഹ്യൂമൻ ട്രാഫിക്കിംഗ് റിപ്പോർട്ടിലാണ് US പ്രധാന കണ്ടെത്തൽ. ഇന്ത്യയിൽ മനുഷ്യക്കടത്ത് വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് എന്നും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഏറെ അത്യാവശ്യമായ കാര്യമാണെന്നുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന വസ്തുത. 2022 1000 കണക്കിന് പേരാണ് ഇന്ത്യയിൽ മനുഷ്യക്കടത്തിന് ഇരയായതായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടാത്ത കണക്കുകൾ ഇതിലും അധികമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇന്ത്യയിൽ തൊഴിൽ കടത്തം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. 2020 തൊഴിൽ കടത്തിനായി ദുരുപയോഗം ചെയ്തത് 5156 പേരെയാണ്. അപ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ കണക്കുകൾ കൂടുക മാത്രമാണ് ചെയ്യുന്നത്. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1976 മുതൽ ഏകദേശം 8 ദശലക്ഷം ഇന്ത്യക്കാർ ബോണ്ടഡ് ലേബറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യക്കടത്ത് ഒരു വലിയ സാമൂഹിക വിപത്താണ് എന്നുള്ളതാണ് ആദ്യമേ തന്നെ ഉൾക്കൊള്ളേണ്ട വസ്തുത. മനുഷ്യക്കടത്തിന് പിന്നിൽ വലിയ റാക്കറ്റുകൾ തന്നെയാണുള്ളത്. കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ വലിയ രീതിയിലാണ് ഇവർ ചൂഷണം ചെയ്യുന്നതും. ഈ അടുത്ത് തന്നെ ബീഹാർ പൂനെ ട്രെയിനിൽ നിന്ന് 59 കുട്ടികളെയാണ് രക്ഷപ്പെടുത്തിയത്. RPFന്റെയും മഹാരാഷ്ട്ര പോലീസിന്റെയും സംയുക്തമായ ഇടപെടലിലാണ് കുട്ടികളെ രക്ഷപ്പെടുത്താനായത്. ചെറിയ കുട്ടികളെ വലിയ രീതിയിൽ തന്നെയാണ് മനുഷ്യക്കടത്തുകാർ ചൂഷണം ചെയ്യുന്നത്. വൻ റാക്കറ്റുകളാണ് ഇതിന് പിന്നിലുള്ളത്. ഇവരുടെ രീതികൾ വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും മനുഷ്യക്കടത്ത് വലിയ രീതിയിലാണ് നടക്കുന്നത്. വിമാനത്താവളങ്ങൾ മുഖേനയുള്ള മനുഷ്യക്കടത്ത്, മറ്റു മാർഗങ്ങൾ മുഖാന്തരമുള്ള മനുഷ്യക്കടത്ത്, ഇതെല്ലാം വലിയ രീതിയിൽ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നു പോകുന്നത്. ഇതിനെതിരെ അധികൃതർ നിയമങ്ങൾ കൊണ്ടുവരികയും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയ വിപത്തായിരിക്കും സമൂഹത്തെ കാത്തിരിക്കുന്നത്. വിദേശത്ത് വീട്ടുജോലിക്കായി സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോകുന്നത് വലിയ രീതിയിൽ വ്യാപകമാണ്. വ്യാജ റിക്രൂട്ട്മെന്റ്, മനുഷ്യക്കടത്ത് എന്നിവയിലൂടെ വിദേശത്ത് കുടുങ്ങിപ്പോകുന്നവർ ഒരുപാടാണ്. July 30 മനുഷ്യക്കടത്ത് വിരുദ്ധ ലോകദിനം ആചരിക്കപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം ഈ ആഗോള പ്രശ്നത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ മനുഷ്യക്കടത്തിന് എതിരായുള്ള പ്രവർത്തനങ്ങൾ കൂട്ടുകയുമാണ്. എന്തായാലും ഈ വിപത്തിനെ തുടച്ചു നീക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മനുഷ്യക്കടത്ത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുത്. അതിനെതിരായുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുക തന്നെ വേണം. എന്തായാലും റഷ്യയിലേക്ക് കടത്തപ്പെട്ട മലയാളികളടക്കമുള്ള ഇന്ത്യക്കാരെ രക്ഷിച്ചു എന്നതാണ് വിശ്വാസം. ഇനി ഇതിനെതിരായി ശക്തമായ പോരാട്ടമാണ് ഉണ്ടാകാനും പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.